Hi dear friends, once again welcome back to Happy Life TV. ഭാര്യയോട് മാനസികമായ അടുപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമത്തേതിന് തൊട്ട് മുമ്പുള്ള ഫാമിലി എപ്പിസോഡിൽ നാം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നാം പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഭാര്യ ഭർത്താവിനോട് തൻ്റെ ചില വിഷമങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് വിഷമങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ മാനസികമായിരിക്കാം അല്ലെങ്കിൽ ശാരീരികമായിരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് തലവേദന അടിച്ചു, ചേട്ടാ എനിക്ക് നല്ല തലവേദനയാണ്. ഇത് പറയുന്ന സമയത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് സാധാരണ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പ്രിജുഡിസ് എന്ന് പറയുന്നത്, ഒരു മുൻവിധിയോടുകൂടെ സംസാരിക്കുക. അതായത് ഭാര്യ തലവേദനയാണെന്ന് പറയാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഭർത്താവിന് മനസ്സിലായത് തലവേദന പറയാനാണെന്ന്. അപ്പോൾ തന്നെ ഇയാൾ വിളിച്ച് പറഞ്ഞു, ആ തലവേദന ആയിരിക്കും അല്ലേ, ആ കുറേ കാലം എനിക്ക് തോന്നി, കുറേ കാലമായിട്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ എന്ന്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് മനസമാധാനം കിട്ടുമോ? ഇല്ല. രണ്ടാമത്തെ മറ്റൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് ദ ഫീലിങ്സ്. അതായത് ഭാര്യ എന്താണോ പറയുന്നത്, ആ അതിപ്പോൾ അതിന് മാത്രം വലിയ കാര്യമൊന്നുമില്ല, അതിപ്പോൾ തലവേദനയല്ലേ, നിനക്ക് കുഷ്ഠരോഗമൊന്നുമില്ലല്ലോ, നിനക്ക് വല്ല പിത്തവാദമൊന്നുമില്ലല്ലോ, തലവേദനയല്ലേ എന്ന രീതിയിലുള്ള സംസാരം. അതോടൊപ്പം തന്നെ കടന്നു വരുന്ന മറ്റൊരു കാര്യമാണ് ജനറലൈസേഷൻ, ഒരു സാമാന്യവൽക്കരണം. തലവേദന എല്ലാവർക്കും ഉള്ളതാണ്, അത് എനിക്കും ഉണ്ടാവാറുണ്ട്, ഞാനിങ്ങനെ വിളിച്ചു പോയി നടക്കാറൊന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു വർത്തമാനം. ഇതുകൊണ്ടും ഒരു ഭാര്യയ്ക്ക് സമാധാനം കിട്ടില്ല. അല്ലെങ്കിൽ ഇതിന് കൂടെ വരുന്ന മറ്റൊരു കാര്യമാണ് ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് തലവേദന ഉണ്ടായതിനും ആ ഭാര്യയെ തന്നെ കുറ്റം പറയാം. അതായത് ആ എങ്ങനെ തലവേദന ഇല്ലാതിരിക്കുക, നേരത്തിന് ഭക്ഷണം കഴിക്കില്ല, കൃത്യമായിട്ട് കുളിക്കില്ല, കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, നീ ഇങ്ങനെ നടന്നോളൂല്ലോ, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നടന്നോളൂല്ലോ എന്നും പറഞ്ഞിട്ട് അതിനും ഭാര്യയെ തന്നെ കുറ്റപ്പെടുത്തുക. അതേപോലെ തന്നെ ഇതും അല്ലാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫിലസോഫിക്കൽ റെസ്പോൺസാണ്. അതായത് താത്വികമായിട്ടുള്ള ഒരു റിപ്ലൈ. അതെങ്ങനെയാ, എടി ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ. അതായത് കുറേ സുഖങ്ങളും കുറേ ദുഃഖങ്ങളും കുറേ സന്തോഷങ്ങളും കുറേ വിഷമങ്ങളും ഒക്കെ, അതൊക്കെയാണ് ജീവിതം. ഇത് നമ്മളെക്കാളേറെ ഭംഗിയായിട്ട് ആ പെണ്ണിന് ഇങ്ങോട്ട് പറയാൻ സാധിക്കുമായിരിക്കും. ഇതൊരു താത്വികമായിട്ടുള്ളൊരു അവലോകനമാണ്. ഇതുകൊണ്ടും ഒരു സ്ത്രീക്ക് മനസ്സമാധാനം ഉണ്ടാവുന്നില്ല. ഇതോടൊപ്പം വരാവുന്ന മറ്റൊരു കാര്യം കൂടെ എന്ന് പറയുന്നത് ലേബൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവർ അസുഖങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ എനിക്കറിയാം നീ പണ്ടേ ഒരു തലവേദനക്കാരിയാണ്, പണ്ടേ നീ ഒരു രോഗിയാണ്, നീ വന്നേ പിന്നെ ഞാനും ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടേ നീ അങ്ങനെ തന്നെയാണ്, രോഗിയാണ് അല്ലെങ്കിൽ പരാതിക്കാരിയാണ് എന്ന തരത്തിൽ മുദ്ര കുത്തുക. ഈ സാധാരണ സംഭവിക്കാറുള്ള കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതുകൊണ്ടൊന്നും തന്നെ ഒരു ഭാര്യയ്ക്ക് സമാധാനം കിട്ടില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ആ ഭാര്യയോട് വളരെ നോർമലായിരിക്കുന്ന സമയത്ത് ഭർത്താവിന് ചോദിക്കാം, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്നും മാറി നിന്നാൽ ആ ഒരു സ്ത്രീക്ക് മാനസികമായി ആഘാതമേൽപ്പിക്കുന്ന ഉള്ള വിഷമം വഷളാക്കുന്ന അല്ലെങ്കിൽ അധികരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മനസ്സിലാക്കി മാറി നിന്നാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് ഒരു ഭാര്യയോട് ആ സമയത്ത് പ്രതികരിക്കേണ്ടത് എന്നത് തൊട്ടടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് സാധാരണ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഭാര്യമാർ വിഷമങ്ങൾ സങ്കടങ്ങൾ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ പ്രതികരണങ്ങളും ആ പ്രതികരണങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ശരിയായ വഴി എന്നത് തൊട്ടടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ബി വിത്ത് അസ്, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.